ഹായ്, കരാട്ടെ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ വെള്ള വസ്ത്രവും അരയിലെ ബെൽറ്റുമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. കരാട്ടെ പരിശീലിക്കുന്ന ഓരോ വ്യക്തിയും വളരെ ആദരവോടും അഭിമാനത്തോടും കൂടിയാണ് ഈ വസ്ത്രം അണിയുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം കരാട്ടെ വസ്ത്രം എങ്ങനെ ധരിക്കാം. ഞാൻ ഷിജു ഹബീബ്, മല്ലു സെൻസായി. കരാട്ടെ ഡ്രസ്സിന് കരാട്ടെ ഗി അല്ലെങ്കിൽ ഡോ ഗി എന്നാണ് പറയുന്നത്. കൈയുടെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇറക്കമുള്ള കൈയുള്ള മേൽക്കുപ്പായവും കാലിൻ്റെ ഞെരിയാണിയോളം ഇറക്കമുള്ള കാൽത്തട്ടയുമാണ് കരാട്ടെ ഗിയുടെ രണ്ട് ഭാഗങ്ങൾ. കാലുകളുടെ അനായാസ ചലനം സാധ്യമാക്കുന്നതിനായി ലോവർ ഇടുപ്പലിന് പരമാവധി മുകളിലായി വേണം ധരിക്കാൻ. ലോവറിൻ്റെ പുറകു ഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെ ഇരുവശങ്ങളിലുമായി ചരട് പുറത്തേക്ക് വരുന്ന രീതിയിൽ മുറുക്കുക. അതിനുശേഷം ചരട് ഇതിലൂടെ ഉള്ളിൽ കൊണ്ടുവന്ന് കെട്ടുക. കരാട്ടെക്കിയുടെ ലോവർ നോർമൽ വേസ്റ്റ്, ഹൈ വേസ്റ്റ് എന്നിങ്ങനെ രണ്ട് രീതികളിൽ ലഭ്യമാണ്. കരാട്ടെക്കിയുടെ അപ്പർ ധരിക്കുന്നതിന് വലതു ഭാഗം അകത്തേക്ക് കൊണ്ടുപോയി ഇതുപോലെ അകത്തുള്ള ചരടുകൾ തമ്മിൽ കെട്ടുക. അതിനുശേഷം ഇടതുഭാഗം വലതുവശത്ത് കൊണ്ടുവന്ന് ആ വശത്തുള്ള ചരടുമായി ബന്ധിപ്പിക്കുക. അപ്പർ ധരിക്കുമ്പോൾ ഇടത് ഭാഗത്തു നിന്നുള്ള മടക്ക് മുകളിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരാട്ടെ ബെൽറ്റ് കിട്ടുന്ന മൂന്ന് രീതികളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബെൽറ്റിനെ ഇതുപോലെ എടുത്ത് എംബ്രോയിഡറിയുള്ള ബെൽറ്റാണെങ്കിൽ ആ ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ രണ്ടായി മടക്കുക. ബെൽറ്റിൻ്റെ മധ്യഭാഗം അരയുടെ മധ്യഭാഗത്ത് വെച്ച് ഇതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ പുറകുവശം ഇതുപോലെയാണ് വരുന്നത്. ചുറ്റി മുന്നിലേക്ക് കൊണ്ടുവന്ന ബെൽറ്റിൻ്റെ രണ്ടറ്റവും തുല്യമാണെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് ഇടതുവശത്ത് കൂടെ ചുറ്റിക്കൊണ്ടുവന്ന ബെൽറ്റിൻ്റെ ഭാഗത്തിന് മുകളിലൂടെ വലതുഭാഗം കോർത്തെടുത്ത് മുറുക്കുക. അപ്പോഴും ബെൽറ്റിൻ്റെ അറ്റങ്ങളുടെ നീളം തുല്യമായിരിക്കുകയും എംബ്രോയിഡറി മുകളിൽ വരുന്ന രീതിയിലും ആയിരിക്കണം. ബെൽറ്റിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്ന ഭാഗത്തിന് മുകളിലൂടെ ഇടത് കൈ പിടിച്ചിരിക്കുന്ന ഭാഗം കൊണ്ടുവന്ന് അതിനടിയിലൂടെ ഉള്ളിലേക്ക് വലിച്ച് ഇപ്രകാരം മുറുക്കുക. കൂടുതൽ പ്രചാരമുള്ളതും പരമ്പരാഗതവുമായ ഒരു ജാപ്പനീസ് രീതിയാണ് ഇത്. അടുത്ത രീതിയിൽ ബെൽറ്റിൻ്റെ ഒരറ്റം ശരീരത്തിൻ്റെ വലതുഭാഗം പുറകുവേ നിന്നും ആരംഭിച്ച് ഒരേ നിരയിൽ രണ്ട് പ്രാവശ്യം ചുറ്റിയെടുത്ത ശേഷം അരയുടെ മുന്നിൽ മധ്യഭാഗത്തായി കോർത്തെടുക്കുക. അതിനുശേഷം ബെൽറ്റിൻ്റെ അടിയിലെ പാളി ഇപ്രകാരം ഇളക്കിയെടുത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ കൊണ്ടുവരിക. ഇപ്പോൾ ബെൽറ്റിൻ്റെ ഇടത് ഭാഗത്തു നിന്നുള്ള വശം മുകളിലും വലത് ഭാഗത്തു നിന്നുള്ള വശം അടിയിലും ആയിരിക്കും. ഇനി ഇടത് ഭാഗത്തു നിന്നുള്ള അറ്റം മറ്റുള്ള ചുറ്റുകളെ ഉള്ളിലാക്കി കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷം ബെൽറ്റിൻ്റെ രണ്ട് അറ്റങ്ങളും തുല്യമാണെന്നത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം ബെൽറ്റിൻ്റെ ചുറ്റുകൾ ഒരേ നിരയിലാക്കാനും ശ്രദ്ധിക്കുക. ആദ്യത്തെ കെട്ട് നന്നായി മുറുക്കിയതിന് ശേഷം ഇടത് കൈയിലെ ബെൽറ്റിൻ്റെ ഭാഗം ഇതുപോലെ തിരിച്ചു പിടിച്ച് വലത് കൈയിലുള്ള ബെൽറ്റിൻ്റെ ഭാഗം അതിന് മുകളിലൂടെ കൊണ്ടുവന്ന് അടിയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. അതിനുശേഷം ഇത് വലിച്ചു മുറുക്കുക. ബെൽറ്റ് ഒരേ നിരയിലായതുകൊണ്ടും കുറച്ചുകൂടി ഭംഗിയും സൗകര്യവും ഉള്ളത് കൊണ്ടും ഈ രീതിയും ധാരാളം പേർ പിന്തുടരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ രീതി നോക്കാം. ഈ രീതിയിലും ബെൽറ്റിൻ്റെ അറ്റങ്ങൾ സമമായി എടുത്ത് അതിൻ്റെ മധ്യഭാഗം എടുക്കുക. ഇത് അരയുടെ മധ്യത്തായി വെച്ച ശേഷം ഇടത് കൈയിലുള്ള ബെൽറ്റിൻ്റെ ഭാഗം വലതുവശത്ത് കൂടി മുന്നിൽ കൊണ്ടുവരിക. അതിനുശേഷം വലത് കൈയിലുള്ള ബെൽറ്റിൻ്റെ ഭാഗം ഇടതുവശത്ത് കൂടി മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ കോർത്തെടുക്കുക. ഇവിടെ ഇടത് കൈയിലുള്ള ബെൽറ്റിൻ്റെ താഴ്ഭാഗം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് 3 ഇഞ്ചെങ്കിലും കൂടുതലുണ്ടായിരിക്കും. ഇടത് കൈയിലുള്ള ഭാഗം ബെൽറ്റിൻ്റെ രണ്ട് പാളികളെയും ഉള്ളിലാക്കി ഇതുപോലെ കോർത്തെടുക്കുക. അതിനുശേഷം വലതുഭാഗം ഇതുപോലെ കയറ്റിയ ശേഷം ഇടതുഭാഗം ഇതിനുള്ളിലേക്ക് കടത്തി വലിക്കുക.
പരിശീലന ഇടങ്ങളിൽ ഈ രീതി വലുതായി ഉപയോഗിക്കുന്നില്ല എങ്കിലും കാണാൻ ഭംഗിയുള്ളതും ചുറ്റുകൾ ഒരു നിരയിലും വളരെ ദൃഢമായ കെട്ടുള്ളതിനാലും കത്ത മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. കരാട്ടെ ഗിയും ബെൽറ്റും ധരിച്ചതിന് ശേഷം വശങ്ങളിലേക്കും മുന്നോട്ടും പിന്നോട്ടും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നത് കരാട്ടെ ഗി ശരീരത്തോട് കൂടുതൽ പാകമായിരിക്കുന്നതിനും പരിശീലനം ആയാസരഹിതമാക്കുന്നതിനും സഹായിക്കുന്നു. വിചാരിച്ചതിലേറെ പിന്തുണയും പ്രോത്സാഹനവുമാണ് എൻ്റെ വീഡിയോകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും എൻ്റെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.